ശ്രീ പ്രേം കുമാർ, കേരളത്തിൽ 11 സ്റ്റോപ്പുകളാണ് കേരളിനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 11 സ്റ്റോപ്പുകളുമായി ബന്ധപ്പെട്ട ഈ ഇറങ്ങുന്ന സ്ഥലത്ത് എല്ലാ ആൾക്കാരുടെയും ജോലി സ്ഥലങ്ങളും ഓഫീസുകളും അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന ഒരു അസംഷനിലാണ് താങ്കൾ ഇത് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒരിക്കലും മറ്റു രീതിയിലുള്ള ഗതാഗതത്തിനെ ഒന്നും റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇപ്പോൾ ഞാൻ പാലക്കാട്ട് നെല്ലിയാമ്പതിയിലേക്ക് വരികയാണ്, ഞാൻ എങ്ങനെ എത്തുമെന്നാണ് ശ്രീ പ്രേംകുമാർ പറയുന്നത്? താങ്കൾ പാലക്കാട്ടുകാരനാണല്ലോ, കേരളയിൽ നെല്ലിയാമ്പതിയിൽ സ്റ്റോപ്പുണ്ടോ? അവിടെ ഇറങ്ങുമോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്ന സ്ഥലത്തേക്ക് ഈ 11 സ്റ്റോപ്പുകളിലാണ്, അതിന് സമീപ പ്രദേശങ്ങളിലാണെങ്കിൽ മാത്രമല്ലേ ഇത് നടക്കുകയുള്ളൂ? അപ്പോൾ അതോ അവിടെ ചെന്നതിന് ശേഷം പിന്നീട് അവിടെ ഏത് മാർഗത്തിലാണ് പോവുക? അവിടെ സാധാരണ റോഡ് മാർഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റോഡ് മാർഗത്തിൽ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവിടെ യാത്ര ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അത് താങ്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഗതാഗതത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് കേരളയിൽ വരികയായിരുന്നുവെങ്കിൽ ഇവിടെ വിമാനയാത്ര വന്നിരുന്ന സമയത്ത് എന്നേ ഈ ട്രെയിനിനെയും ഈ റോഡിനെയും ഒക്കെ തന്നെ അത് റീപ്ലേസ് ചെയ്യണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ റേറ്റും കുറയുമായിരുന്നു, കൂടുതൽ സർവീസുകളും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ 11 സ്റ്റോപ്പുകളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപഹാസ്യമാണ് എന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഞാൻ നേരത്തെ ഭാഗത്ത് ചോദിച്ചിരിക്കുന്ന ആ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല, കൺസെന്റ് ചോദിക്കുമോ എന്ന കാര്യത്തിൽ എന്നത് ഒന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നു.